ഡിയർ ചിൽഡ്രൻ എല്ലാവരെയും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിത് ഇന്ന് എത്രാമത്തെ ക്ലാസ്സാണ് അതെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ എന്തൊക്കെ കണ്ടു കേട്ടു പരിചയപ്പെട്ടു അല്ലേ ഒന്ന് ഓർത്തെടുക്കണ്ടേ പോയ വഴികൾ നമ്മളൊന്ന് ഓർത്തെടുത്താലോ കൂട്ടുകാർ റെഡിയല്ലേ ശരി എങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തത് അതെ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ തന്നാൽ ത്രികോണം വരയ്ക്കാൻ കഴിഞ്ഞാൽ അത് ഫിക്സ് എന്ന് മനസ്സിലായി തുടർന്ന് രണ്ട് വശങ്ങൾ തന്നാൽ ത്രികോണം വരയ്ക്കാം പക്ഷേ എന്താ അത് ഫിക്സ് ചെയ്യുന്നില്ല എന്നും നമുക്ക് തിരിച്ചറിവുണ്ടായി പിന്നീടോ ഇനി എല്ലായ്പ്പോഴും മൂന്ന് വശങ്ങൾ തന്നാൽ ത്രികോണം വരയ്ക്കാൻ പറ്റുമോ ഇല്ല എന്തായിരുന്നു അവിടുത്തെ നിബന്ധന യെസ് ഒരു ത്രികോണം വരയ്ക്കാൻ മൂന്ന് അളവുകൾ തന്നാൽ ഏത് രണ്ട് അളവുകളുടെയും തുക മൂന്നാമത്തെ അളവിനേക്കാൾ യെസ് കൂടുതലായിരിക്കണം ദ സം ഓഫ് എനി ടു സൈഡ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് എങ്കിൽ മാത്രമേ നമുക്കവിടെ ത്രികോണം വരയ്ക്കാൻ സാധ്യമാകുന്നുള്ളൂ ഓക്കെ രണ്ടാമത്തെ ക്ലാസ്സിൽ പിന്നെ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത് യസ് ടു സൈഡ്സും ദ ആങ്കിൾ ബിറ്റ്വീൻ ദ അല്ലേ ആ സൈഡ്സുകൾ ചേരുന്ന വശങ്ങൾ ചേരുന്ന കോണം തന്നാൽ എങ്ങനെ ത്രികോണം വരയ്ക്കാം എന്ന് നമ്മൾ കണ്ടു അവിടെയും കൂട്ടുകാർക്കെല്ലാം ഒരേ ത്രികോണങ്ങളാണ് ഒരേ അളവുകൾ എടുത്ത് വരച്ചപ്പോൾ കിട്ടിയത് അപ്പോഴവിടെയും ത്രികോണങ്ങൾ ഫിക്സ് ചെയ്തതായിട്ട് മനസ്സിലായി അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി എന്തായിരുന്നു അതെ നമുക്കുണ്ടായ ഒരു സംശയം അതായത് രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുമെന്ന് ടീച്ചർ അവിടെ സ്ട്രെസ് ചെയ്തിരുന്നു അപ്പോൾ രണ്ട് വശങ്ങളും ഏതെങ്കിലും ഒരു കോൺ തന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മളവിടെ ചിത്രത്തിലൂടെ മനസ്സിലാക്കി അല്ലേ എന്തായിരുന്നു അന്ന് അവിടെ ആ ചിത്രത്തിൽ കണ്ടത് യെസ് അവിടെ എ ബി ബി സി എന്നീ രണ്ട് വശങ്ങൾ തരികയും കോൺ എയും തന്നപ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിഞ്ഞു യെസ് കറക്റ്റ് അവിടെ രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞു അപ്പോൾ ത്രികോണം ഫിക്സ് ചെയ്തില്ല എന്നും മനസ്സിലാക്കി തുടർന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനായി ടീച്ചർ ഒരു ചോദ്യം തന്നില്ലേ എന്നിട്ടത് ചിന്തിച്ചോ ഉത്തരം കിട്ടിയോ കിട്ടിയെന്നാണോ പറയുന്നത് ഓക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് പറയുന്നു അതെന്താ ശരിയാണോ തെറ്റായോ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അവിടെ തന്നിരുന്നത് ഒരു വശം എ ബി ആറ് സെൻറ്റിമീറ്ററും കോണിയെ മുപ്പത് ഡിഗ്രിയും തന്ന് ബി കേന്ദ്രമായി വ്യത്യസ്ത റേഡിയസിൽ വ്യത്യസ്ത ആരങ്ങളിൽ വൃത്തങ്ങൾ വരച്ചാൽ വട്ട് ഈസ് ദ മിനിമം റേഡിയസ് അറ്റ് വിച്ച് ദ സർക്കിൾ മീറ്റ് ദ അപ്പർ ലൈൻ മിനിമം ആരം ഏറ്റവും കുറഞ്ഞ കുറഞ്ഞാരം ഏതാകുമ്പോഴാണ് ബി കേന്ദ്രമായി വരയ്ക്കുന്ന വൃത്തം അപ്പർ ലൈനെ അല്ലെങ്കിൽ ആ മുകളിൽ തവരയെ ടച്ച് ചെയ്യുന്നത് മീറ്റ് ചെയ്യുന്നതെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം എത്ര ഉത്തരം കിട്ടിയേ എന്തായിരുന്നു അവിടുത്തെ മിനിമം റേഡിയസ് യെസ് കറക്റ്റ് കണ്ടുപിടിച്ചല്ലോ മിടുക്കരാണല്ലോ എല്ലാവരും മൂന്ന് കിട്ടി അല്ലേ ഈ മൂന്ന് സെൻറ്റിമീറ്റർ അവിടെ ടീച്ചർ തന്ന എ ബി എന്ന വശവുമായി എന്തെങ്കിലും ബന്ധം കറക്റ്റ് ദ ഹാഫ് ഓഫ് സെന്റിമീറ്റർ ശരിയല്ലേ അപ്പോൾ ബേസായ എ ബിയുടെ ഹാഫ് ലെങ്ത് എടുത്ത് റേഡിയസ് ആക്കി സർക്കിൾ വരച്ചപ്പോൾ ദാറ്റ് സർക്കിൾ മീറ്റ് ദ അപ്പർ ലൈൻ മുകളിലെ വരയെ ടച്ച് ചെയ്തു പോയി എന്ന് കണ്ടെത്തി ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ ഫോർ വാട്ട് ഓൾ റേഡിയ നമ്മൾ അങ്ങനെ വരയ്ക്കുന്ന കുറേ സർക്കിൾസിന് വ്യത്യസ്ത റേഡിയസുകളാണുള്ളത് അങ്ങനെ വരയ്ക്കുന്ന റേഡിയസിൽ ഏത് റേഡിയസുകളായിട്ട് അല്ലെങ്കിൽ ഏത് സംഖ്യകൾ റേഡിയസ് ആകുമ്പോഴാണ് ആ വൃത്തങ്ങൾ കട്ട് ദ അപ്പർ ലൈൻ അറ്റ് ടു പോയിൻസ് എപ്പോഴാണ് അപ്പർ ലൈനെ രണ്ട് ഡിസ്റ്റിങ്റ്റ് പോയിന്റ്സില് കട്ട് ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം കൂടി ടീച്ചർ അന്ന് തന്നിരുന്നു എന്നിട്ട് ഉത്തരം കിട്ടിയ എപ്പോഴാണ് അത് കട്ട് ചെയ്യുന്നത് യസ് ദാറ്റ് റേഡിയസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഹാഫ് ഓഫ് ദ ബേസ് ലെങ്ത് അതായത് മൂന്ന് സെൻറ്റിമീറ്റർ ആയിരുന്നു അവിടെ ഹാഫ് ലെങ്ത് അതിനേക്കാൾ കൂടുതൽ റേഡിയസ് എടുത്ത് വൃത്തങ്ങൾ വരയ്ക്കുമ്പോൾ ആ വൃത്തങ്ങൾ അപ്പർ ലൈനെ ടു പോയിൻസിൽ കട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ കൂട്ടുകാരെല്ലാം അത് കൃത്യമായി ചിന്തിച്ചിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്നു ടീച്ചറിന് അതിൻ്റെ പ്രോപ്പർ വെയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു അതിനെ തുടർന്ന് ചിന്തിക്കാനുള്ള സ്ലോട്ടുകളിട്ടിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ പാഠഭാഗത്ത് തന്നെ പിന്നീട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും ഓക്കെ തുടർന്ന് നമ്മൾ എന്തായിരുന്നു അവിടെ പഠിച്ചത് ഗുഡ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് അറ്റ് ഇറ്റ് എൻഡ്സ് അതായത് ഒരു വശവും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും തന്നാൽ ത്രികോണം വരയ്ക്കാമോ എന്താണോ അവിടെ കണ്ടെത്തിയത് യെസ് ത്രികോണം വരയ്ക്കാമെന്നും ഒരേ അളവുകളാണ് അങ്ങനെ എടുക്കുന്നതെങ്കിൽ എല്ലാ കൂട്ടുകാരുടെയും ചിത്രങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഫിക്സ് ചെയ്തു എന്നും നമ്മൾ മനസ്സിലാക്കി തുടർന്ന് നല്ല ഭയങ്കര ഭംഗിയുള്ളൊരു സാധനം കണ്ടല്ലോ ഗുഡ് ഒരു പാറ്റേൺ അല്ലേ അതെങ്ങനെയായിരുന്നു വരച്ചത് യെസ് കറക്റ്റ് വൺ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തന്ന് അതായത് എ ബി എന്ന് പറയുന്നത് ലെങ്ത് തന്നു ദെൻ ഓപ്പോസിറ്റ് ആംഗിൾ നയൻറ്റി ഡിഗ്രി തന്ന് നിങ്ങൾ വരച്ചെടുത്തത് ഒരു സുന്ദരമായ പാറ്റേൺ ആയിരുന്നു അല്ലേ കൂട്ടുകാരെല്ലാം അത് ബുക്കിൽ വരച്ചോ പെൻസിൽ വെച്ചാണോ വരച്ചത് സ്കെച്ച് പെൻ വെച്ചിട്ടാണോ അല്ലെ സ്കെച്ച് പെൻസിൽ വെച്ചിട്ടാണോ ആ എല്ലാ തരത്തിലും വരച്ചവരുണ്ട് ഓക്കെ നന്നായിട്ടുണ്ട് കണ്ടു ടീച്ചർ വളരെ നന്നായിട്ടുണ്ട് കളർ പെൻസിലാകുമ്പം കുറച്ചുകൂടെ ഭംഗി വരും അത്രയേ ഉള്ളൂ ഓക്കെ ഗുഡ് തുടർന്ന് ടീച്ചർ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു എന്തായിരുന്നു യെസ് ആറ് സെറ്റ് അളവുകൾ തന്നിട്ട് ത്രികോണങ്ങൾ വരച്ച് വെട്ടിയെടുത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു എന്നിട്ട് കൂട്ടുകാരത് ചെയ്തോ ചെയ്തു എല്ലാവരും കൈ ഉയർത്തി കൂട്ടുകാർ ചെയ്തു എല്ലാവരും ചെയ്തു എങ്കിൽ ടീച്ചറും വരച്ചു വെട്ടിയെടുത്തു നിങ്ങളെപ്പോലെ തന്നെ ടീച്ചറും ഈ വർക്കൊക്കെ ചെയ്തു കേട്ടാ ടീച്ചറും നല്ല കുട്ടിയാണ് അപ്പം നമുക്കൊന്ന് കാണാമത് എല്ലാവരും അത് നിങ്ങളുടെ മുൻപിൽ എടുത്തു വെച്ചോളൂ ടീച്ചറും അതൊന്ന് എടുക്കാം ഓക്കെ ടീച്ചർ രണ്ട് ത്രികോണങ്ങൾ എടുത്തു ഇത് ഞാനൊന്ന് ചേർത്ത് വെച്ച് നോക്കുക ഇത് ചേരുന്നില്ലല്ലോ ഇല്ല ഇനി ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ചേർത്ത് വെച്ച് നോക്കാം ഇത് ഏതെങ്കിലും രീതിയിൽ ത്രികോണങ്ങൾ ചേരുന്നുണ്ടോ ഇല്ല മൂന്ന് വശങ്ങളും നോക്കി ടീച്ചർ പക്ഷേ ഇവിടെ ത്രികോണങ്ങൾ ചേരുന്നില്ല ഞാൻ ഈ ത്രികോണം വെച്ച് മറ്റൊരു ത്രികോണം എടുക്കാം മറ്റൊരു ത്രികോണം എടുത്തു ഇത് നമുക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ ഇവിടെയും ചേരുന്നില്ല ഓക്കെ വീണ്ടും തിരിച്ചു വെച്ച് നോക്കി ഗുഡ് ഇല്ല ഇപ്പോൾ നോക്ക് രണ്ട് ത്രികോണങ്ങളും കൃത്യമായി ചേർന്നു അപ്പോൾ ടീച്ചർ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് ത്രികോണങ്ങൾ കൃത്യമായി ചേർന്ന രണ്ട് ത്രികോണങ്ങളുടെ അളവുകളൊന്ന് നോക്കിയേ എട്ട് പതിനൊന്ന് ഒൻപത് കാണാമല്ലോ കൂട്ടുകാർക്ക് ഇത് ചേർത്ത് വെച്ചപ്പോഴാണ് കൃത് കൃത്യമായി ചേർന്നതെന്ന് മനസ്സിലായി പക്ഷേ ഒന്ന് നോക്കേ തുല്യമായ വശങ്ങൾ ചേർത്തപ്പോഴല്ലേ ആ ത്രികോണങ്ങൾ ചേർന്നത് എട്ട് ഒൻപതിനോട് ചേർത്താൽ ചേരുമെന്നുണ്ടോ ഇല്ല ബാലൻസ് കിടക്കുന്നു അല്ലേ അപ്പോൾ എട്ട് എന്ന വശം എട്ടിനോട് തന്നെ ചേർത്ത് വച്ചപ്പോൾ ത്രികോണം കൃത്യമായി ചേർന്നു അതുപോലെ ഒൻപത് എന്നുള്ള വശം ഒൻപത് എന്നുള്ള വശത്തിനോട് തന്നെ ചേർത്ത് വച്ചപ്പോൾ കൃത്യമായി ത്രികോണങ്ങൾ ചേർന്നു അതുപോലെ ഇലവൺ എന്ന വശം ഇലവണ്ണോട് ചേർന്നപ്പോൾ ആ രണ്ട് ത്രികോണങ്ങളും കൃത്യമായി ചേർന്നു എന്ന് പറഞ്ഞാൽ ഒരേ വശങ്ങളുള്ള രണ്ട് ത്രികോണങ്ങൾ തുല്യമായ വശങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ആ രണ്ട് ത്രികോണങ്ങളും കൃത്യമായി ചേർന്നു കൃത്യമായി കോയിൻസൈഡ് ചെയ്തു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ മനസ്സിലായല്ലോ ഇവിടെ ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ മാത്രമാണോ അല്ല പിന്നെന്തുണ്ട് യസ് ത്രീ ആർ സാർദ്ധയർ മൂന്ന് കോണുകൾ കൂടിയുണ്ട് വശങ്ങൾ തുല്യമായപ്പോൾ നിങ്ങൾ കണ്ടോ അതിൻ്റെ കോണുകളും തുല്യമായത് കൃത്യമായി ചേർന്നിരിക്കുന്നത് ഈ കോണും നോക്കേ അതും കൃത്യമായി ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ കോൺ നോക്കേ ആ കോണും കൃത്യമായി ചേർന്നു അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ തുല്യവശങ്ങളായ രണ്ട് ത്രികോണങ്ങൾ ചേർത്ത് വച്ചപ്പോൾ അത് കൃത്യമായി ചേർന്നു എങ്കിൽ ആ ത്രികോണങ്ങളുടെ കോണുകളും കൃത്യമായി ആംഗിൾസും കൃത്യമായി എന്ത് ചെയ്തു ചേർന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു ഇനി ഇതുപോലെ എത്ര ത്രികോണങ്ങളുണ്ട് കൂട്ടുകാരുടെ കയ്യിൽ അതെ രണ്ട് ജോഡി ത്രികോണങ്ങളുണ്ട് അവയും നിങ്ങൾക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് നോക്കാമല്ലോ അങ്ങനെ ഒരേപോലെ കൃത്യമായി ചേർന്നിരിക്കുന്ന വശങ്ങളും കോണുകളും നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും നിങ്ങൾ ഈ വർക്കൊന്നു നോക്കിയേ ഇവിടെ ടീച്ചർ എ ബി സി എന്ന ഒരു ത്രികോണവും പി ക്യു ആർ എന്ന മറ്റൊരു ത്രികോണവും നിങ്ങളെ പരിചയപ്പെടുത്തുന്നു രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ വശങ്ങളല്ലേ അതെ എ ബി സി എന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ നാല് അഞ്ച് ഏഴ് പിക്ക് എന്ന ത്രികോണത്തിൻ്റെ വശങ്ങളും നാല് അഞ്ച് ഏഴ് അപ്പോൾ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ വശങ്ങളാണ് ഇതൊന്ന് ചേർത്ത് വയ്ക്കട്ടെ ടീച്ചർ ഓക്കെ ചേർത്ത് വെച്ചു ഇപ്പോൾ എന്ത് കാണാൻ കഴിഞ്ഞു അവയുടെ കോണുകളും കൃത്യമായി ചേർന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു ഇവിടെ ഒന്ന് നോക്കേ എ എന്ന കോൺ ഏത് കോണിനോടാണ് ചേർന്നത് യെസ് കറക്റ്റ് പി എന്ന കോണിനോട് ചേർന്ന് ബി എന്ന കോണോ യെസ് അത് ക്യു എന്ന കോണിനോട് ചേർന്നു ഇനി സി എന്ന കോൺ യെസ് ആർ എന്ന കോണിനോടും ചേർന്നു നിങ്ങളത് നോക്കേ അതിൻ്റെ അളവുകളും തന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് വശങ്ങൾ തുല്യമായിട്ട് ടീച്ചർ എടുത്തപ്പോൾ അവയുടെ കോണുകൾ തുല്യമായിട്ട് തന്നെ വന്നു അപ്പോൾ നമുക്കിവിടെ മനസ്സിലായത് ഇഫ് ദ ത്രീ സൈഡ്സ് ഓഫ് എ ട്രയങ്കിൾ ആർ ഈക്വൽ ടു ദ ത്രീ സൈഡ്സ് ഓഫ് അനദർ ട്രയങ്കിൾ ദെൻ ദർ ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ കോണുകളും തുല്യമാകും ഇതുപോലെ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് പരിചയമുണ്ടോ ഉണ്ട് യെസ് പറഞ്ഞോളൂ നമ്മൾ കണ്ടതല്ലേ ോർത്തു അല്ലേ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സില് എട്ട് സെന്റിമീറ്റർ വശവും അഞ്ച് സെന്റിമീറ്റർ വശവും തന്ന് ത്രികോണങ്ങൾ വരപ്പിച്ചു അപ്പോൾ എട്ട് സെന്റിമീറ്റർ വശത്തിന്റെ രണ്ടാമത്തെ അറ്റം വൃത്തത്തിലെ വ്യത്യസ്ത ബിന്ദുക്കളുമായി യോജിപ്പിച്ചപ്പോൾ ഒരേ അകലത്തിൽ വരുന്ന ബിന്ദുക്കൾ താഴെയും മുകളിലുമായി അടയാളപ്പെടുത്തി ടീച്ചർ അന്നൊരു പാറ്റേണില് പ്രത്യേകം സൂചിപ്പിച്ചില്ലേ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണെന്നും അതിനെക്കുറിച്ച് പിന്നീട് പഠിപ്പിക്കുമെന്നും നിങ്ങളത് കറക്റ്റായിട്ട് ഓർത്തെടുത്തല്ലോ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലെ മറ്റൊരു ഭാഗവുമായിട്ടും ഇതിനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം ഏതെങ്കിലും കൂട്ടുകാർക്ക് അത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഏതാണ് ഒരേപോലെ വരുന്ന വശങ്ങൾ വരുന്ന രണ്ട് ത്രികോണങ്ങൾ യെസ് കറക്റ്റ് ഒരേ ആരമുള്ളതും ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതുമായ രണ്ട് വൃത്തങ്ങൾ നമ്മളന്ന് അവിടെ പരിചയപ്പെട്ടില്ലേ അവിടെ രണ്ട് ത്രികോണങ്ങൾ മുകളിലും താഴെയുമായി കിട്ടി അതെന്ത് ത്രികോണമായിരുന്നു യെസ് കറക്റ്റ് ഇക്യുലാറ്റൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണങ്ങൾ അതും ഇതുപോലെയാണ് ഒരേ ആരമാണ് ഒരു വശം രണ്ട് കേന്ദ്രങ്ങൾ കൂടി യോജിപ്പിക്കുന്നതാണ് അത് പൊതുവശമാണ് രണ്ട് ത്രികോണങ്ങളുടെ ഇവിടെയും മുകളിലും താഴെയും കിട്ടുന്ന ത്രികോണങ്ങൾ തുല്യമാണ് കാരണം എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് ഇങ്ങനെ പഠിച്ച ഭാഗങ്ങളെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഓർത്തെടുക്കാൻ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഗണിതം ഇത്രയും രസകരമായി തീരുന്നത് അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്ക് ഈ പോകുന്ന വഴിയിൽ നിന്ന് ലേശമൊന്ന് ഇടവഴിയിലോട്ട് കയറാൻ പോവാ ടീച്ചർ യാത്ര ലേശമൊന്ന് തിരിച്ചുവിടാൻ പോവുക കൂട്ടുകാരെൻ്റെ ഉണ്ടല്ലോ ഗുഡ് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആറ് ത്രികോണങ്ങളില്ലേ അതിലൊരു ത്രികോണം ടീച്ചർ എടുക്കുന്നു ടീച്ചർ ഒരു ത്രികോണം എടുത്തു അതിന് പേരുകളിട്ടു എ ബി എന്ന വശം എട്ട് സെൻറ്റിമീറ്റർ എ ബി എന്ന വശം എട്ട് സെൻറ്റിമീറ്റർ ഇനി ബി സി എന്ന വശം ഇലവൺ എ സി എന്ന വശം നയർ അങ്ങനെ പേരിട്ടു ഇവിടെ ഏറ്റവും സ്മാളസ്റ്റ് സൈഡ് ഏതാണ് സ്മാളസ്റ്റ് സൈഡ് ഏതാണ് യെസ് എയ്റ്റ് ആണല്ലോ ദറ്റ് ഈസ് എ ബി ലാർജസ്റ്റ് സൈഡ് ഏറ്റവും വലിയ വശം ഏതാണ് യെസ് ഇറ്റ് ഈസ് ഇലവൺ ദറ്റ് ഈസ് ബി സി ഇനിയോ ഇടത്തരം ഇതിനിടയിൽ വരുന്ന ഇടത്തരം വശം അതായത് മിഡിൽ സൈസ്ഡ് സൈസ് ഗുഡ് ഇറ്റ് ഈസ് നയ ദറ്റ് ഈസ് എ സി ആർക്കും സംശയമില്ലല്ലോ ഇത് ടീച്ചർ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം ഇവിടെ ത്രികോണം എ ബി സി എന്നെടുത്തു അതിൽ ഏറ്റവും ചെറിയ വശം എസ് എ ബി വലിയ വശം ബി സി ഇടത്തരം വശം അതായത് മിഡിൽ സൈസിൻ്റെ സൈസ് ദറ്റീസ് എ സി ഈ ചിത്രത്തിൽ ഞാൻ അതിൻ്റെ കോണുകൾ കൂടി എഴുതി ഇവിടെ കോണുകൾ പ്രൊട്രാക്ടർ വെച്ച് നിങ്ങൾക്ക് അളക്കാവുന്നതേ ഉള്ളൂ ടീച്ചർ ഇവിടെ അതിൻ്റെ അളവുകൾ എഴുതിയിട്ടുണ്ട് അത് നോക്കി കൂട്ടുകാർക്കൊന്ന് പറയാമോ ഇതിൽ ഏറ്റവും ചെറിയ കോൺ സ്മാളസ്റ്റ് ആംഗിൾ ഏതാണെന്ന് യെസ് സ്മാളസ്റ്റ് ആംഗിൾ ഏതാണ് അതെ ആംഗിൾ സി ഓക്കെ ഏറ്റവും വലിയ കോണോ ദെൻ മിഡിൽ സൈസർ അല്ലെങ്കിൽ മിഡിൽ ആംഗിൾ ഏതാണ് അപ്പോൾ എ ബി സി എന്ന ത്രികോണത്തിൻ്റെ വശങ്ങളും കോണുകളും ഒക്കെ ഏതാണ് വലുത് ചെറുതെന്നൊക്കെ ടീച്ചർ ടീച്ചറവിടെ എഴുതി ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളും കോണുകളും ഒക്കെ ടീച്ചർ എഴുതി കഴിഞ്ഞു ഇതുപോലെ രണ്ടാമത്തെ ത്രികോണം അതായത് ഒൻപത് പന്ത്രണ്ട് പതിനൊന്ന് യൂണിറ്റ് അളവുകൾ വരുന്ന ത്രികോണം കൂട്ടുകാരൊന്നെടുത്ത് അതിനൊന്ന് പേര് നൽകി നിങ്ങൾ രണ്ടാമതൊന്ന് ബോക്സ് ഫില്ല് ചെയ്തോളൂ ആർക്ക് പറയാം അതിവിടെ രണ്ടാമത്തത് പി ക്യു ആർ എന്ന ത്രികോണത്തിനെയും ഇതുപോലെ പേര് കൊടുത്ത് ആർക്കിവിടെ ഒന്ന് പറയാം ആർക്ക് പറയാം ടീച്ചർ ഞാൻ പറയട്ടെ യസ് പറയാം ഓക്കെ ഏറ്റവും ചെറിയ വശം ക്യു ആർ ഏറ്റവും വലിയ വശം ആർ പി ഇടത്തരം വശം പി ക്യു ഏറ്റവും ചെറിയ കോൺ പി ഏറ്റവും വലിയ കോൺ ക്യൂ ഇടത്തരം കോൺ ആർ ഗുഡ് നന്നായിട്ടുണ്ട് നെക്സ്റ്റ് ഇനി ആർക്കെങ്കിലും പറയാമോ

എഴുതി കഴിഞ്ഞു എ ബി സി പി ക്യു ആർ എക്സ് വൈ സെഡ് മറ്റുള്ള ത്രികോണങ്ങൾക്കും പേരുകൾ നൽകി നിങ്ങൾക്ക് ഇതുപോലെ എഴുതാവുന്നതാണ് ഈ പട്ടിക കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ആർക്കെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ ആ പറയാം പറഞ്ഞോളൂ ചെറിയ വശത്തിനെതിരെ ചെറിയ കോൺ വലിയ വശത്തിനെതിരെ വലിയ കോൺ ഇടത്തരം വശത്തിനെതിരെ ഇടത്തരം കോൺ ഓക്കെ നന്നായിട്ടുണ്ട് ഗുഡ് നമുക്കിവിടെ നിന്ന് എന്താണ് മനസ്സിലായത് ചെറിയ വശത്തിനെതിരെ ചെറിയ കോൺ വലിയ വശത്തിനെതിരെ വലിയ കോൺ ഇടത്തരം വശത്തിനെതിരെ ഇടത്തരം കോൺ ദാറ്റ് മീൻസ് ആംഗിൾ ഓപ്പോസിറ്റ് ടു സ്മാളസ്റ്റ് സൈഡീസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് സൈഡീസ് സ്മാളസ്റ്റ് ആംഗിൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു ലോങ്ങസ്റ്റ് സൈഡീസ് ലാർജസ്റ്റ് ആങ്കിൾ ആങ്കിൾ ഓപ്പോസിറ്റ് ടു മിഡിൽ സൈസ്ഡ് സൈസീസ് മിഡിൽ ആങ്കിൾ ഗുഡ് എല്ലാവർക്കും അത് മനസ്സിലായില്ലയോ അപ്പോൾ ഇങ്ങനെ ഒരു അറിവ് കൂടി നമുക്കൊരു ത്രികോണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ എവിടെയോ വെച്ചല്ലേ ഈ ഇടവഴിയിലോട്ട് കയറിയത് തിരിച്ച് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നാലോ എല്ലാവരും റെഡിയല്ലേ ശരി അങ്ങനെയാണെങ്കിൽ ടീച്ചർ ആദ്യം കാണിച്ച സ്ലൈഡ് വീണ്ടും ഒന്ന് കാണിക്കുന്നു ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട് എ ബി സി പിക്യു ആർ അവയുടെ വശങ്ങൾ നിങ്ങൾ കണ്ടു നാല് അഞ്ച് ഏഴ് അല്ലേ അവ രണ്ട് തുല്യമാണെന്നും കൂട്ടുകാർ കണ്ടു അവയുടെ കോഡുകളും തുല്യമാണെന്ന് കണ്ടു ഇനി നമുക്ക് ഒന്നുകൂടി ഈ ചിത്രത്തെ ശ്രദ്ധിച്ചു നോക്കൂ ഈ ചിത്രങ്ങളിൽ എ ബിയുടെ നീളം നാല് സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തെ ചിത്രത്തിൽ പി ക്യൂവിൻ്റെ നീളവും നാല് ആണ് ഇത് ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എ ബി എന്ന നാല് വശത്തിനെതിരെയുള്ള കോൺ സി ആണ് പി ക്യു എന്ന നാല് വശത്തിനെതിരെയുള്ള കോൺ ആറുമായിട്ട് യോജിച്ചതെന്ന് കൃത്യമായി മനസ്സിലായില്ലേ അപ്പോൾ ഏത് കോണുകളാണ് തുല്യം യ സി ഈക്വൽ ടു ആറാണ് ഈ സിയും ആറും തുല്യമായ വശങ്ങൾ നാല് സെൻറ്റിമീറ്ററിന് എതിരെയുള്ള കോണുകളല്ലേ അല്ലേ അപ്പം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണാണ് ഇവിടെ സിയും ആറും അതാണ് തുല്യമായി കണ്ടത് ഇത് മറ്റു വശങ്ങൾക്ക് ശരിയാണോ എന്ന് നോക്കാം ഇനി പി ആറ് യെസ് ഇറ്റ് ഈസ് അഞ്ച് അല്ലേ ഫൈവ് യൂണിറ്റ് എ സി അതെത്രയാണ് യെസ് ദാറ്റ്സ് ആൾസോ ഫൈവ് സെൻറ്റിമീറ്റർ അവയൊന്ന് ചേർത്ത് വയ്ക്കട്ടെ ടീച്ചർ ഇപ്പോൾ എന്താ കാണുന്നത് യസ് എ സിക്ക് എതിരെയുള്ള കോൺ ബി പി ആറിനെതിരെയുള്ള കോൺ ക്യൂവുമായി യോജിച്ചു അവയുടെ അളവുകളാണ് തുല്യം രണ്ടും ഫോർട്ടി ഫോർ ഡിഗ്രി ഇവിടെ ടീച്ചറ് വൺ നോട്ട് ടു ഡിഗ്രി ഫോർട്ടി ഫോർ ഡിഗ്രി തേർട്ടി ഫോർ ഡിഗ്രിയിൽ നിന്ന് മെഷർ ചെയ്തെങ്കിലും അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയെങ്കിലും നിങ്ങൾക്കറിയാം ഡെസിമൽ പാർട്ട് ഒഴിവാക്കിയാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെയും തുല്യമായ വശങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്ററിനെതിരെയുള്ള കോണുകളാണ് തുല്യമായി കണ്ടത് ഇനി മൂന്നാമത്തെ വശം നോക്ക് കൂട്ടുകാരെ ആദ്യത്തെ ത്രികോണമായ എ ബി സിയിൽ ബി സി എന്ന വശം ഏഴ് സെൻറ്റിമീറ്റർ രണ്ടാമത്തെ ത്രികോണമായ പി ക്യു ആറിൽ ക്യൂ ആർ എന്ന വശം ഏഴ് സെൻറ്റിമീറ്റർ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഏഴ് സെൻറ്റിമീറ്ററിനെതിരെയുള്ള കോൺ എയും കോൺ പിയുമാണ് തുല്യമെന്ന് രണ്ടും വൺ നോട്ട് ടു ഡിഗ്രിയാണ് അല്ലെ നൂറ്റി രണ്ട് ഡിഗ്രിയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ് തുല്യം ആദ്യം പറഞ്ഞു വെച്ചത് വശങ്ങൾ തുല്യമാണെങ്കിൽ കോണുകളും തുല്യമാണെന്ന് പഠിപ്പിച്ചു അല്ലെങ്കിൽ പറഞ്ഞു തന്നു പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകുന്നു വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ് തുല്യം അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളോട് തുല്യമാണെങ്കിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് ഇഫ് ത്രീ സൈഡ്സ് ഓഫ് എ ട്രയാിൾ ആർ ഈക്വൽ ടു ദ ത്രീ സൈഡ്സ് ഓഫ് അനദർ ട്രയങ്കിൾ ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എല്ലാവർക്കും മനസ്സിലായല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ടീച്ചർ ഉണ്ട് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ തുല്യ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചല്ലോ എനിക്കൊരു സംശയം ഒരു ത്രികോണത്തിന്റെ കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ കോണുകൾക്ക് തുല്യമാണെങ്കിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാകുമോ ഇറ്റ്സ് ബ്രില്യങ് കൂട്ടുകാരൻ്റെ കേട്ടല്ലോ ഒരു ത്രികോണത്തിന്റെ കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ കോണുകളോട് തുല്യമാണെങ്കിൽ തുല്യ തുല്യകോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണോ ഇതിനുത്തരം ഞാൻ പറഞ്ഞു തരില്ല പകരം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ടീച്ചർ ഒരു സഹായം ചെയ്യാം ത്രികോണം വരയ്ക്കാൻ കൂട്ടുകാർ പഠിച്ചുവല്ലോ എങ്കിൽ ഒരു ചോദ്യമായി തന്നെ നോട്ട് ചെയ്തോളൂ എ ബി സമം അഞ്ച് സെൻറ്റിമീറ്റർ കോൺ എ ഫോർട്ടി ഡിഗ്രി കോൺ ബി സിക്സ്റ്റി ഡിഗ്രി പിക്യൂ സമം എട്ട് സെൻറ്റിമീറ്റർ കോൺ പി ഫോർട്ടി ഡിഗ്രി കോൺക്യൂ സിക്സ്റ്റി ഡിഗ്രി എ ബി ഫൈവ് സെൻറ്റിമീറ്റർ ആംഗിൾ എ ഫോർട്ടി ഡിഗ്രി ആംഗിൾ ബി സിക്സ്റ്റി ഡിഗ്രി ദൻ പി എയിറ്റ് സെൻറ്റിമീറ്റർ ആംഗിൾ പി ഫോർട്ടി ഡിഗ്രി ആംഗിൾ ക്യൂ സിക്സ്റ്റി ഡിഗ്രി ഡ്രാ ടു ട്രയാംഗിൾസ് രണ്ട് ത്രികോണങ്ങൾ വരച്ച് വെട്ടിയെടുക്കുക ഓക്കെ ഡ്രോ ടു ട്രയാങ്കിൾസ് ആൻഡ് കട്ട് ദം രണ്ട് ത്രികോണങ്ങൾ വരച്ച് വെട്ടിയെടുത്ത് ഒന്ന് ചേർത്ത് വെച്ച് നോക്കേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും കൃത്യമായി ഒന്ന് ചിന്തിച്ച് നോക്കൂ അതിനുള്ള ഉത്തരവുമായിട്ടായിരിക്കണം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരേണ്ടത് എല്ലാവരും ഏറ്റോ ഓക്കെ നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിയേ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ തന്നിരിക്കുന്നു എ ബി സിയും പി ക്യുആ അവയുടെ വശങ്ങൾ കണ്ടല്ലോ നാല് അഞ്ച് ആറ് ഇവിടെ ഏതൊക്കെ കോണുകളാണ് ഈക്വൽ എന്ന് കൂട്ടുകാരന്ന് നോട്ട് ബുക്കിൽ കുറിക്കുക യുനോ ത്രീ സൈഡ്സ് ആർ ഈക്വൽ ഹ്യം എ ബി ഈസ് ഈക്വൽ ടു എത്രയാണ് സിക്സ് സെൻറ്റിമീറ്റർ ബി സി ഈസ് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ എ സി ഇസ് ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ അതുപോലെ പി ക്യു ഈക്വൽ ടു ഫൈവ് സെൻറിമീറ്റർ ക്യു ആർ ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് പി ആർ ഈക്വൽ ടു സിക്സ് സെൻറിമീറ്റർ ദെൻ റൈറ്റ് ദ മാച്ചിങ് ആംഗിൾസ് ഒന്ന് എഴുതിക്കോളൂ പെട്ടെന്ന് ഏതൊക്കെ ആംഗിൾസ് ആണ് ഇവിടെ ഈക്വൽ ആകുന്നതെന്ന് അതിനു മുമ്പ് എഴുതിയോ ഇത്ര പെട്ടെന്ന് ഓക്കെ ഗുഡ് എങ്കിലൊന്ന് പറഞ്ഞേ എല്ലാവരും ഏതൊക്കെയാണ് എന്ന് ഇവിടെ നാല് സെന്റിമീറ്ററിനെതിരെ എ ബി സിയിലുള്ള ആംഗിൾ ബി പി ക്യു ആറിലോ യെസ് ഇറ്റ് ഈസ് ആംഗിൾ പി അപ്പോൾ ബി ഈസ് ഈക്വൽ ടു പി അതുപോലെ ഫൈവ് സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ബി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ എ പി ക്യു ആറിലോ ഫൈവ് സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾ ആർ സോ ഈസ് ഈക്വൽ ടു ആങ്കിൾ ആർ നെക്സ്റ്റ് സിക്സ് സെൻറിമീറ്ററിന് ഓപ്പോസിറ്റ് ആങ്കിൾ സി സെക്കൻഡ് ചിത്രത്തിൽ സിക്സ് സെൻറിമീറ്ററിന് ഓപ്പോസിറ്റ് ആങ്കിൾ ക്യൂ സോ ഏതൊക്കെ കോണുകൾ ഇവിടെ തുല്യമായി യെസ് കോൺ സി സമ കോൺ ക്യൂ ഇങ്ങനെ എഴുതാൻ കൂട്ടുകാർക്ക് അറിയാമല്ലോ എങ്കിൽ ഇനിയൊരു അസൈൻമെന്റ് തരട്ടെ ക്ലാസ് അവസാനിപ്പിക്കണ്ടേ ഇന്നത്തെ യാത്ര നമുക്കൊന്ന് നിർത്താൻ സമയമായി െന്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ നാല് സെന്റിമീറ്റർ ആയി നാല് ത്രികോണങ്ങൾ വരച്ച് വെട്ടിയെടുക്കുക ആറ് സെന്റിമീറ്റർ വശങ്ങൾ ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ രണ്ട് വീതം ത്രികോണങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചേർത്ത് വെച്ച് നോട്ട്ബുക്കിൽ ഒട്ടിക്കുക ഡ്രോ ഒട്ടിക്കുകൾസ്

നമുക്കിവിടെ അവസാനിപ്പിക്കാം ബൈ